ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതി അവിനാഷിനോട് പറയുന്നു, ഈശ്വരന് മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? നീ ചെയ്തതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് അതിനുള്ള ശിക്ഷയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുന്നു, നിന്റെ ഒരു ഈശ്വരൻ എടി ഈ ലോകം ഇന്ന് കാണുന്ന രൂപത്തിൽ സൃഷ്ടിച്ചത് ബുദ്ധിയുള്ള മനുഷ്യനാ. അവന് വേണ്ടി ഉണ്ടാക്കിയതാ ഇവിടെയുള്ള ഓരോന്നും. കരുത്തുള്ളവൻ കീഴടക്കും, അനുഭവിക്കും, അതില് നിന്റെ ഈശ്വരന് ഒരു പങ്കുമില്ല. ഇത് കേട്ട് ജ്യോതി പറയുന്നു, നിന്നെ പോലെ ഈശ്വരനെ നിന്ദിച്ച ഒരുപാട് പേര് പണ്ടും ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ അതിന്റെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ദുഷ്ടനായ ഹിരണ്യകശിപുവിന്റെ മുന്നില് നരസിംഹമൂർത്തിയുടെ രൂപത്തിലാ ഈശ്വരൻ അവതരിച്ചത്. ആ ഹിരണ്യകശിപു മരിച്ചതെങ്ങനെയാണെന്ന് അറിയുമോ നിനക്ക്? ഭഗവാൻ ആ ദുഷ്ടന്റെ നെഞ്ചുകീറി ചോര കുടിച്ചു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുന്നു, ഓ ഷോ. ഉടനെ ജ്യോതി പറയുന്നു, അതുപോലെ നിന്റെ അഹങ്കാരം തീർക്കാനും ഈശ്വരൻ ഏത് രൂപത്തിലും അവതരിക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് പറയുകയാണ്, ആയിക്കോട്ടെ, അവതരിക്കട്ടെ. പക്ഷെ എന്നാലും അത് ഞാനും പ്രിയയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടേ നടക്കൂ. നീ പറഞ്ഞു വരുന്നത് ഡി കെ കുറിച്ചാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അയാള് വിചാരിച്ചാൽ പോലും ഈ കല്യാണം മുടക്കാൻ കഴിയില്ല. അതെ, നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്നെ ഇപ്പം അത്രയ്ക്ക് വിശ്വാസമാ. ഇപ്പോ നിന്നെ പോലും നിന്റെ അമ്മ അവിടുന്ന് ഇറക്കി വിട്ടില്ലേ? നാളെ ചിലപ്പോൾ നിനക്ക് ഈ വീട്ടിലേക്ക് വരാൻ പോലും കഴിയില്ല, അത്രയ്ക്ക് നിന്നെ ഇവര് വെറുക്കും. ഇത് കേട്ട് ജ്യോതി പറയുന്നു, പണം കൊടുത്താ നീ മമ്മിയെ വശത്താക്കാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല. ഡി കെയുടെ ഭാര്യയാണ് ഞാൻ, മിസ്സിസ് ഹിറ്റ്ലർ. ഡി കെ തിരിച്ചു വന്നാലുടൻ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറയും. എന്നോട് അദ്ദേഹത്തിന് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ വീട്ടുകാരോട് ഒരു ദേഷ്യവുമില്ല, വിരോധവുമില്ല. ഈ കടം ഡി കെ കൊണ്ട് വീട്ടിക്കാൻ എനിക്കറിയാം. നിന്റെ ഒരു സഹായവും ഇവിടെ വേണ്ട. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിനാഷ് ചോദിക്കുന്നു, ഓഹോ, ഡി കെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? എന്നാൽ ചെല്ല്, ഡി കെയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ കടം തീർത്ത് നിന്റെ വീട്ടുകാരെ രക്ഷിക്ക്. നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് എനിക്കറിയാം ജ്യോതി. പരസ്പരം തമ്മിലടിക്കുന്ന നീയും ഡി കെയും തമ്മിലുള്ള ശത്രുത ഒരിക്കലും മാറില്ല. ഡി കെ നിന്നെ സഹായിക്കാനും പോകുന്നില്ല. ഇനി അഥവാ നീ അങ്ങനെ ചെയ്താലും ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് വിളിച്ചാൽ നിന്റെ അനിയത്തി എന്റെ കൂടെ പോരും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജ്യോതി പറയുന്നു, അന്ന് നിന്റെ അവസാനമായിരിക്കും. ഓർത്തോ ജ്യോതിയ ഈ പറയുന്നത്, എന്റെ അനിയത്തിയുടെ കഴുത്തില് താലി കെട്ടുന്നതിനു മുമ്പ് സൂര്യയെ കൊല്ലാൻ ശ്രമിച്ചതിന് നീ ജയിലിലാകും, ആക്കും ഞാൻ. നിന്റെ ഈ അഹങ്കാരത്തിന്റെ ചിരി ഞാൻ അവസാനിപ്പിക്കും, കാത്തിരുന്നോ നീ. ഇത് കേട്ട് അവിനാഷ് ചിരിക്കുന്നു. ജ്യോതി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവിനാഷ് മനസ്സിൽ പറയുന്നു, അവളുടെ വാക്കുകളിൽ ഒരപകടമുണ്ട്, സൂക്ഷിക്കണം. ഡി കെ ഇതിനകത്ത് ഇടപെട്ടാൽ കളി മാറും. ഒരിക്കലും ഡി കെ ഇവരെ പണം കൊടുത്ത് സഹായിക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത് തടങ്ങിയേ തീരൂ. അങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു അവിനാഷ്. അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി വിഷമത്തോടുകൂടി അമരാവതിയിലേക്ക് വരുന്നു. അമ്മ ജ്യോതിയെ ശ്രദ്ധിക്കുന്നു. അമ്മ ജ്യോതിയെ നോക്കി ഒന്ന് ചിരിക്കുന്നു. പക്ഷേ ജ്യോതി അമ്മയെ നോക്കി പാടുപെട്ടാണ് ഒന്ന് ചിരിച്ചത്. തുടർന്ന് അമ്മ ജ്യോതിയോട് ചോദിക്കുന്നു, ബേട്ടി, വാട്ട് ഹാപ്പൻ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഒന്നുമില്ലമ്മേ, യാത്രയൊക്കെ ചെയ്തതിന്റെ ആകും. ഇത് കേട്ട് അമ്മ പറയുന്നു, നോ നോ നോ, അല്ല, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ടെൽ മീ, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് ഒന്ന് പതറി ജ്യോതി പറയുന്നു, ഏ, അങ്ങനെയൊന്നും അല്ലമ്മേ, എനിക്ക് വല്ലാത്തൊരു തലവേദന, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. അങ്ങനെ ജ്യോതി അകത്തേക്ക് പോകുന്നു. അമ്മ സംശയത്തോടുകൂടി നിൽക്കുന്നു. ജ്യോതി വിഷമത്തോടുകൂടി മനസ്സിൽ പറയുന്നു, ഈശ്വര, 25 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ അമ്മയോട് എങ്ങനെയാ പറയുക? ഉടനെ അമ്മ മനസ്സിൽ പറയുകയാണ്, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതെന്താണെന്ന് അറിയണം. അതിനുശേഷം കാണിക്കുന്നത് പ്രിയ ബെഡ്റൂമിൽ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. പ്രിയ ഓർക്കുന്നു സുധാകരന്റെ വാക്കുകൾ, പക്ഷേ തൽക്കാലം ഇയാളെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല, വേറെ വഴിയില്ല, തൽക്കാലം ഈ സഹായം സ്വീകരിച്ചേ പറ്റൂ. തുടർന്ന് പ്രിയ മനസ്സിൽ പറയുന്നു, അച്ഛന് പോലും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ, ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ അതോടെ അവൻ എന്റെ മേൽ അധികാരം പ്രയോഗിക്കും. ഒരിക്കൽ ഞാൻ അവനെ സ്നേഹിച്ചുപോയി. എവിടെയോ മനസ്സിലിപ്പോഴും അവനോടുള്ളൊരു ഇഷ്ടം മായാതെ കിടക്കുന്നുണ്ട്. പക്ഷേ അപകടത്തിൽ പെട്ടുകിടക്കുന്ന സൂര്യയുടെ ദയനീയാവസ്ഥ കാണുമ്പോൾ എന്റെ സംശയം കൂടുക, സത്യത്തിൽ അതൊരു അപകടം തന്നെയാണോ, അതോ അവിനാഷ് അവളെ കൊല്ലാൻ നോക്കിയതാണോ? ഈ സമയത്ത് അവിനാഷ് ബെഡ്റൂമിന്റെ വാതുക്കലേക്ക് വരികയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവിനാഷ് അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിടുന്നു. അവിനാഷിനെ കണ്ട് ഞെട്ടിയ പ്രിയ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, അവിനാഷ് എന്തിനാ എന്റെ റൂമിൽ കയറിയത്? ആരെങ്കിലും കണ്ടാൽ ഇറങ്ങ അവിനാഷ്, ഒന്ന് വേഗം പോ. പ്രിയ കൈ തൊഴുതുകൊണ്ട് പറയുന്നു, പ്ലീസ് അവിനാഷ്, എന്തിനാ ഡോറ് ലോക്ക് ചെയ്തത്? ഇത് കേട്ട് അവിനാഷ് പ്രിയയുടെ നേരെ ചെല്ലുകയാണ്. പ്രിയ ഒഴിഞ്ഞു മാറുന്നു. അവിനാഷ് പറയുന്നു, നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? പറയ്, നിനക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, എന്നിട്ടും നീ എന്തിനാ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? പ്രിയ പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അങ്ങനെ അവിനാഷ് പ്രിയയുടെ തോളത്തേക്ക് കൈവയ്ക്കുന്നു. പ്രിയ തട്ടിമാറ്റുന്നു. അവിനാഷ് പ്രിയെന്ന് വിളിക്കുന്നു. ഇത് കേട്ട് പ്രിയ പറയുന്നു, അവിനാഷ് എന്നെ തൊടരുത്, എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങളുടെ ഭാര്യയുടെ മുഖമാ. ഇത് കേട്ട് അവിനാഷ് പറയുകയാണ്, പ്രിയ അവളുടെ കാര്യം നീ എന്നെ ഓർമ്മിപ്പിക്കരുത്. ഉടനെ പ്രിയ പറയുന്നു, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ജീവച്ഛവം പോലെ കിടക്കുന്ന അവളുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, എനിക്ക്
എനിക്കിനി നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അവിനാഷ് പ്രിയയെ കയറി പിടിക്കുന്നു. പ്രിയ കരങ്ങിക്കൊണ്ട് പറയുന്നു, അവിനാഷ് എന്നെ വിട്. അവിനാഷ് പ്രിയയെ ബലമായി പിടിച്ച് കട്ടിലിലേക്ക് കിടത്തുന്നു. അവിനാഷ് പറയുന്നു, പ്രിയ നീ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കരുത്, അവൾ ഇനി എന്റെ ജീവിതത്തിലേ ഇല്ല. ഇത് കേട്ട് പ്രിയ ദേഷ്യത്തോടുകൂടി മാറെന്നും പറഞ്ഞ് അവിനാഷിനെ പിന്നോട്ടേക്ക് തള്ളുന്നു. തുടർന്ന് പ്രിയ അവിനാഷിനോട് ചോദിക്കുന്നു, എന്നിട്ടാണോ ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ അവൾക്ക് വേണ്ടി കരഞ്ഞ് ബഹളമുണ്ടാക്കിയത്? ഭാര്യയോട് സ്നേഹം നടിച്ചുള്ള നിങ്ങളുടെ പ്രകടനത്തെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ നടത്തിയ അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കണോ? നിങ്ങൾ അവളെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് കേട്ട് ഉറക്കെ അവിനാഷ് പറയുന്നു, നോ മതി പ്രിയ, ഇനി നീ എന്നെ ഞാനല്ലാതാക്കി മാറ്റരുത്. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതൊക്കെ നേരു മാത്രമാ. പ്രിയ നമ്മുടെ വിവാഹം നടക്കണം, ഉടൻ തന്നെ ഞാൻ അതിനുവേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഉണ്ടാക്കും. ഇത് കേട്ട് പ്രിയ പറയുന്നു, ഇല്ല നടക്കില്ല അവിനാഷ്, നമ്മൾ തമ്മിലുള്ള വിവാഹം ഇനി നടക്കണമെങ്കിൽ സൂര്യ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കണം, പഴയ അവസ്ഥയിലേക്ക് തിരികെ വരണം. എന്നിട്ട് സൂര്യ തന്നെ എന്നോട് പറയണം അവള് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുവാണെന്ന്, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴും ഇങ്ങനെ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. നീ ഇപ്പൊ പോവാൻ ദേ, ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും. അങ്ങനെ പ്രിയ ഉറക്കെ വിളിക്കുകയാണ് അമ്മയമ്മയെന്ന്. ഇത് കേട്ട് അവിനാഷ് പറയുന്നു, വേണ്ട മതി, ദേ നീ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. സൂര്യയെ കൊണ്ട് തന്നെ നീ ആവശ്യപ്പെട്ടത് ഞാൻ പറയിക്കും. ഒന്നുകൂടി നീ ഓർത്തോ, ഞാനല്ലാതെ വേറൊരാൾ ഈ ജന്മത്തിൽ നിന്നെ വിവാഹം കഴിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു കൊലപാതകയായി മാറിയെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ സ്വയം മരിച്ചെന്നും വരാം. രണ്ടായാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ഞാൻ, ഒരാൾക്കും. മൈൻഡ് ഇറ്റ്. അങ്ങനെ അവിനാഷ് അവിടെ നിന്ന് പോകുന്നു. പ്രിയ ടെൻഷനോടുകൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് പത്മാവതി അമ്മ ജ്യോതിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ജ്യോതി ബെഡിലിരുന്ന് കരയുകയാണ്. ഇത് കണ്ട അമ്മ ജ്യോതിയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. അമ്മ ജ്യോതിയോട് ചോദിക്കുന്നു, ബേട്ടി വാട്ട് ഹാപ്പൻ? നീ വന്നു കയറിയപ്പോഴേ അമ്മയ്ക്ക് തോന്നിയതാ എന്തോ പന്തികേടുണ്ടെന്ന്. മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഞാൻ തന്നെയാ എല്ലായിടത്തും പ്രശ്നം. കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നതാണമ്മേ, അതുകൊണ്ട് ഇപ്പൊ എല്ലാം അങ്ങ് ശീലമായി. ആരെന്തു പറഞ്ഞാലും അത് എന്നെ ബാധിക്കില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഡി കെയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നത്. സത്യത്തിൽ അമ്മയുടെ മകനുമായുള്ള വഴക്കും ബഹളവുമൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ തീ എരിയുമ്പോഴും എനിക്ക് പുറമേ ചിരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനും പറ്റുന്നില്ല. ഇപ്പോ ഉള്ളിൽ മാത്രമല്ല ചുറ്റിലും തീയ, എന്നെ പുകച്ചു കത്തിക്കാനുള്ള അഗ്നികുണ്ഠം. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, വാട്ട് അഗ്നികുണ്ഠം? നോ 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 നോ, നീ ഈ വീട്ടിലെ ആരാ? എടി നീ എന്റെ ആരാന്ന് ഉടനെ ജ്യോതി പറയുന്നു, മരുമകൾ. അപ്പോഴമ്മ പറയുകയാണ്, നോ. അമ്മ ചിരിച്ചുകൊണ്ട് ജ്യോതിയോട് പറയുന്നു, മകൾ എന്റെ മനസ്സിൽ നിനക്ക് മരുമകളുടെയല്ല മകളുടെ സ്ഥാനം തന്നെയാ. നിന്നെ ആദ്യം കണ്ട ദിവസം മുതൽ ഇന്നുവരെ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. എന്റെ മകൻ നിന്റെ മുമ്പിൽ കുറച്ചെങ്കിലും മെരുങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നീ ഈ വീടിന്റെ യഥാർത്ഥ മരുമകൾ തന്നെയാണെന്ന്. എനിക്കുറപ്പുണ്ട് ഈ വഴക്കും ബഹളവും ഒക്കെ മാറും. ഡി കെ നിന്നെ സ്നേഹിക്കും, നിങ്ങൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ജീവിക്കും. പക്ഷേ എന്തു കാരണം കൊണ്ടായാലും നിന്റെ കണ്ണു നിറയുന്നത് ഈ അമ്മയ്ക്ക് സങ്കടം തന്നെയാ. പറയ് എന്താ നിന്റെ പ്രശ്നം? നീ ഇതുവരെ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല, ഇപ്പൊ നീ എന്ത് ചോദിച്ചാലും ഈ അമ്മ തരും. നിന്റെ പ്രശ്നം എന്തായാലും ദേ ഈ അമ്മ സോൾവ് ചെയ്തു തരും. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അമ്മയോട് ഇത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചു. പറഞ്ഞാൽ അമ്മ അതെങ്ങനെ എടുക്കും എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു, എങ്കിലും പറയണമെന്ന് തന്നെ തീരുമാനിച്ചതാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, ഹലോ ഹലോ, കാര്യം പറയാനേ, ഇത്ര ഫേസ്ബുക്ക് ഒന്നും തുറക്കണ്ട. ഇത് കേട്ട് സംശയത്തോടുകൂടി നിൽക്കുന്ന ജ്യോതിയോട് അമ്മ പറയുന്നു, മുഖവര വേണ്ടാന്ന്, മോള് പറ എന്താ കാര്യം. ഇത് കേട്ട് മടിയോടുകൂടി ജ്യോതി പറയുന്നു, അമ്മ എനിക്ക് കുറച്ച് പണം തരുമോ? ഉടനെ അമ്മ പറയുകയാണ്, പണമോ? അതാണോ നിന്റെ പ്രശ്നം? പറ നിനക്ക് എത്ര പണം വേണം? ഈ അമ്മ തരും. അപ്പോൾ ജ്യോതി പറയുകയാണ്, ഒരു 25 ലക്ഷം. അത്രേ അമ്മയ്ക്ക് തരാൻ പറ്റുമോ? ഇത് കേട്ട് ഞെട്ടി അമ്മ ചോദിക്കുകയാണ്, 25 ലക്ഷമോ? എന്തിനാ മോളെ ഇത്രയും പണം? ഉടനെ ജ്യോതി പറയുന്നു, വേണം, അല്ലെങ്കിൽ ഒരു ദുഷ്ടൻ എന്റെ കുടുംബം ഇല്ലാതാക്കും. അമ്മേ എന്റെ വീട് ജെത്തിയുടെ വക്കില. അങ്ങനെ കരഞ്ഞുകൊണ്ട് കൈ തൊഴുത് ജ്യോതി പറയുന്നു, എങ്ങനെയെങ്കിലും അമ്മ എന്നെ സഹായിക്കണം. എന്ത് ജോലി ചെയ്തിട്ടായാലും അമ്മയ്ക്ക് ഞാൻ ആ പണം തിരിച്ചു തരും, അല്ലെങ്കിൽ ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയായി ജീവിതകാലം മുഴുവൻ എല്ലാ ജോലിയും ചെയ്ത് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്നെ സഹായിക്കില്ലേ അമ്മേ? ഇത് കേട്ട് അമ്മ പറയുന്നു, ഇല്ല, നോ ഹെൽപ്പ്. നിന്നെ സഹായിക്കാനും ലോൺ തരാനും ഞാൻ ലോകബാങ്ക് ഒന്നുമല്ല. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു, സോറി അമ്മേ, ഞാൻ അമ്മയോട് ചോദിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിലും എനിക്ക് പണം തന്നാൽ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ലല്ലോ. ഇത് കേട്ട് അമ്മ ദേഷ്യത്തോടുകൂടി ജ്യോതി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജ്യോതി കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറയുന്നു, ഷേ എന്റെ നില ഞാൻ മറന്നു, ഇനി ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? അവിനാഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ഇട വന്നാൽ അതോടെ എല്ലാം തീരും. എന്റെ ഈശ്വര, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. എന്നെ കൊണ്ട് വീടിനൊരു ഗുണവും ഇല്ലല്ലോ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സമയത്ത് ജ്യോതിയുടെ മുന്നിലേക്ക് 25 ലക്ഷത്തിന്റെ ഒരു ചെക്ക് നീട്ടുകയാണ് അമ്മ. ഇത് കണ്ട് ഞെട്ടി ജ്യോതി ചാടി എഴുന്നേൽക്കുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് ജ്യോതിയോട് പറയുന്നു, ഇതാ 25 ലക്ഷം. ഈ സമയത്ത് റൂമിന്റെ ഫ്രണ്ടിലൂടെ വരുന്ന ചിത്ര ഇത് ശ്രദ്ധിക്കുന്നു. ജ്യോതി കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് ജ്യോതിയോട് പറയുന്നു, നീ എന്താ കരുതിയത്? ഇത് നിന്റെ വീടല്ലേ? ഇവിടെയുള്ള പണവും സമ്പത്തും എല്ലാം നിനക്ക് കൂടി അവകാശപ്പെട്ടതാ. എന്റെ മകന്റെ വൈഫാണ് നീ, ഈ വീടിന്റെ മരുമകൾ. ആ നീ എന്നോട് സഹായം ചോദിക്കുന്നോ? ഇതേ നിന്റെ അവകാശമാ. എത്ര പണം വേണമെങ്കിലും നീ എടുത്തോ, പക്ഷേ എന്നും നീ ഈ വീട്ടിലുണ്ടാകണം. എന്റെ കണ്ണടയുന്ന കാലം വരെ ജോലിക്കാരിയായിട്ടല്ല, എന്റെ മകളായിട്ട്. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജ്യോതി അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ ജ്യോതിയെ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാം കണ്ട് കണ്ണു തള്ളി ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ചിത്ര. അമ്മ ജ്യോതിയെ തലോടുന്നു. ജ്യോതി സന്തോഷത്തോടുകൂടി അമ്മയെ നോക്കുന്നു. അമ്മ ജ്യോതിയോട് പറയുന്നു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സങ്കടം തന്നെയാ. നാളെ ഈ പണം ബാങ്കിൽ നിന്നും എടുത്തോണ്ട് പോയി നിന്റെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യണം. അതോ ഞാനും കൂടി വരണോ? ഇത് കേട്ട് കണ്ണു തുടച്ചിട്ട് ജ്യോതി പറയുന്നു, വേണ്ടമ്മേ, ഞാൻ പൊയ്ക്കോളാം. അപ്പോഴമ്മ പറയുകയാണ്, എടി മോളെ, എല്ലാ അമ്മമാരും ഗർഭം ധരിച്ച് പെൺകുട്ടികളെ പ്രസവിക്കും. അമ്മായിയമ്മമാര് ഹൃദയത്തിൽ ഗർഭം ധരിക്കുന്ന പെൺകുട്ടികളാ മരുമക്കള്. അങ്ങനെ സ്നേഹത്തോടുകൂടി നോക്കി നിൽക്കുന്ന ജ്യോതിയെയും അമ്മയെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.